ഖാസിമി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് ആരാണെന്നോ, അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ആളുടെ 16-ാമത്തെ പേരക്കുട്ടിയാണത്രേ. നിങ്ങൾ എന്താ പറയാറുള്ളത്? നജിദിലെ ശൈത്താൻ എന്നല്ലേ, കുറച്ചൊന്നുമല്ലല്ലോ നിങ്ങൾ എഴുതി കൂട്ടിയത്. മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബിനെ പറ്റി ഒരു സരസിൽ പറയാൻ കൊള്ളാത്തത് നിങ്ങളുടെ സുന്നി വോയിസിലും എഴുതിയിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷ് ചാരസുന്ദരികളുടെ കൂടെ കിടപ്പറ പങ്കിട്ടു എന്ന് നാണമില്ലാതെ മഹാനായ ഒരു നേതാവിനെ സംബന്ധിച്ച് എന്ത് തോന്നിയാസം നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. കഴവ പൊളിക്കാൻ ഗൂഢാലോചനയിൽ വരെ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് പങ്കെടുത്തു എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ആരെപ്പറ്റിയാ നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്തത്? ആരെപ്പറ്റിയാ നിങ്ങൾക്ക് എഴുതിക്കൂടാത്തത്? നിങ്ങൾ പോലും കുറെ കാലം ആദരിച്ചിട്ട് തമ്മിൽ തെറ്റിയാൽ നിങ്ങൾ പറയാത്തതുണ്ടോ? എഴുതാത്തതുണ്ടോ? അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബിനെ എത്ര ദുഷിച്ചാ ഖാസിമി നിങ്ങൾ പറഞ്ഞത് എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ സമസ്തക്കൊരു മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ സമസ്ത ഫണ്ട് അറിയപ്പെട്ടിരുന്നത് അസ്ഹരി സമസ്താനല്ലേ? അസ്ഹരി തങ്ങൾ ഔട്ടായതല്ലേ? നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ്, നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ എഴുതിയ ഒരു അറബി പുസ്തകത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ 16-ാമത്തെ പേരക്കുട്ടിയുടെ മദഹ് നിങ്ങൾ എഴുതിയിട്ടില്ലേ? നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അറേബ്യയിലെ ഒരു ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ശിർക്കും അതുപോലെ തന്നെ ഖുറാഫാത്തുകളും അഴിഞ്ഞാടുന്ന കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബ് എന്ന ഷെയ്ഖ് വരുന്നു, പള്ളി ഉണ്ടാക്കുന്നു, മദ്രസയുണ്ടാക്കുന്നു, മുഅല്ലിമീങ്ങളെ നിശ്ചയിക്കുന്നു, ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ ബാലപാഠമായ നിസ്കാരത്തെ പറ്റിയും നോമ്പിനെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പരിഷ്കരണം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങളുടെ അസ്ഹരി തങ്ങൾ എളുപ്പം ഞങ്ങളാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. നിങ്ങളുടെ പ്രസിഡന്റായിരുന്ന ആ ആള് അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് എഴുതിവിട്ട എന്ന പുസ്തകം ആരാത്ത് ഇലീഫ് രചയിതാവ് ആരാ രചന? സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസി അൽ അസ്ഹരി ആരാ? അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ, എന്നിട്ട് മതി. നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഈ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്നോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ആശയങ്ങളെ, ഈ ആശയങ്ങളെയൊക്കെ കൃത്യമായി അത് ഓരോ വ്യക്തികളുടെ ആശയങ്ങളാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിനയത്തോടെ പറയട്ടെ, ഞങ്ങൾക്കൊരു നേതാവാണുള്ളത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റുപറ്റാത്ത ഒരൊറ്റ നേതാവേ ഞങ്ങൾക്കുള്ളൂ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അതാ മദീനയിൽ മഹാനായ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെ വാക്കുകളിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഈ ഖബറിൽ കിടക്കുന്ന പൊന്നാര നേതാവിന്റെ വാക്കുകൾ ഒഴികെ അതിലൊന്നും തള്ളാനില്ല, മുഴുവൻ സ്വീകരിക്കപ്പെടേണ്ടതാണ്. ആദർശമാണ് മുജാഹിദുകൾക്കുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്, സലഫികൾക്കുള്ളത്. അല്ലാത്തവരുടെയൊക്കെ വാക്കുകളിൽ തള്ളാനുള്ളതും കൊള്ളാനുള്ളതും ഉണ്ടാകും, പ്രമാണങ്ങൾ നോക്കി വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് ഒരാളെയും ഇടിച്ചു താഴ്ത്താറില്ല. തെറ്റെന്ന് മനസ്സിലാകുമ്പോ അവരൊക്കെയും തിരുത്തിയവരുമാണ്. ഇമാമിങ്ങളെ പുച്ഛിക്കുന്നു എന്ന് പറയാറുണ്ട്, ഇമാമിങ്ങളെ ഞങ്ങൾ പുച്ഛിക്കാറില്ല, ഇമാമിങ്ങളൊക്കെ മഹാന്മാരാണ്, അവരാരും മനഃപൂർവ്വം കളവെഴുതി വച്ചിട്ടില്ല. അബദ്ധങ്ങൾ മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് തന്നെ തെളിവ് കിട്ടിയപ്പോൾ തിരുത്തിയിട്ടുണ്ട്. മരിച്ചുപോയതിൻ്റെ ശേഷം ഇനി വല്ല അബദ്ധവും അവരുടെ വാക്കുകളിൽ ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തന്നെ പ്രമാണങ്ങൾ കൊപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ നിങ്ങൾ തിരുത്തിക്കോളൂ എന്ന് വിനയാന്വിതരായ നേതാക്കന്മാർ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, ഇമാം മാലിക് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇമാമിങ്ങളെ കൊച്ചാക്കുന്നവരാണെന്ന വിമർശനവും ഞങ്ങൾക്കെതിരെ പറയാറുണ്ട്. അങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്കൊക്കെ അംഗീകരിക്കണമെന്ന് തോന്നുന്നുണ്ട്, എന്നാൽ ഒറ്റയടിക്ക് അങ്ങ് അംഗീകരിക്കാനും കഴിയുന്നില്ല അല്ലേ? സ്ത്രീ ജുമഴയെ വിരോധിച്ചോ? ഇപ്പോഴിതാ പള്ളികൾക്കിടക്ക് വനിതാ പ്രാർത്ഥനാലയം,
പേരൊന്ന് മാറ്റിയല്ലേ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം? അത് യാത്രക്കാരികൾക്കാണല്ലേ. ടിക്കറ്റ് വേണമല്ലേ, പാസ്പോർട്ട് വേണമല്ലേ, തെളിവ് നോക്കാൻ ആളുണ്ടല്ലേ. ഓ മുസ്ലിമീങ്ങളെ, എവിടേക്ക് എത്തുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്? കുന്നനിസാഉൽ മുഅ്മിനീന, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സത്യവിശ്വാസിനികളായ സ്ത്രീകളതാ. يشهدنا مع رسول الله صلى الله عليه وسلم صلاة الفجر متلفيات بمروطهن وينقلبن إلى بيوتهن حين يقضين الصلاة فلا يعرفهن أحد من الغلس. مهان ماري ريغا پڑتی تلے صحيحا يا حديث قلل للے نبی دنگل وڑا قالت صحابا ستری قلدا ارٹو اللہ سمیم آئیت بولم انتا پول ستریٹ لائٹ قلل تورچ اللہ ബൾബുകളില്ലല്ലോ, നിരത്തുകളിലൊന്നും നടപ്പാതകൾ കൃത്യമായി ഫുട്പാത്തുകൾ നിർണയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ നിലക്ക് പ്രയാസം സഹിച്ചിട്ട് പോലും അള്ളാന്റെ റസൂലിന്റെ ബാക്കിൽ അവർ നിസ്കരിച്ചിട്ടില്ലേ. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഇരുട് കാരണത്താൽ ആരാ പോകുന്നതെന്ന് വരെ തിരിച്ചറിയാത്ത സമയത്താണ് അവർ മടങ്ങിപ്പോന്നിരുന്നതെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിസ്കരിച്ചവരെ പറ്റി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടില്ലേ. അത് ഹറാമാണെന്ന് അതിന്റെ വ്യാഖ്യാനത്തിലെങ്കിലും ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ടോ? ഫിത്തിനുണ്ടെങ്കിൽ ഹറാമാണ്, ഫിത്തിനുണ്ടെങ്കിൽ പള്ളിയിൽ പോകല ഹറാം, അങ്ങാടിയിലേക്ക് പോയാൽ ഫിത്തിനാണെങ്കിൽ ഇറങ്ങരുത്, ഹോസ്പിറ്റലിൽ പോയാൽ ഫിത്തിനുണ്ടാകുന്നുണ്ടെങ്കിൽ പോകരുത്, വയലിന് പോയാൽ ഫിത്തിനുണ്ടാകുന്നുണ്ടെങ്കിൽ പോകരുത്, പള്ളിയിൽ പോയാൽ ഫിത്തിനുണ്ടാകുന്നുണ്ടെങ്കിൽ പോകരുത്, പള്ളിയിൽ മാത്രം ഫിത്തിന. ഇങ്ങനെ ഫിത്തിനെ പകുക്കുന്നു. മാത്രമല്ല അതൊക്കെ വേണമെന്ന് തോന്നി, അപ്പൊ എന്തായി? അപ്പൊ ഇങ്ങനെ ഒരു വനിതാ പള്ളികൾ ആ നിലക്കൊരു പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ. ഇപ്പൊ കുറേശ്ശെ ഇങ്ങനെ തോന്നണത് മിമ്പറിൽ വെച്ചും കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനായാ പോരാ, പോരാ മിമ്പറിൽ നിങ്ങനായാ പോരാ. നിങ്ങളിൽ ഒരു നല്ല ലക്ഷണം കാണുന്നു, നല്ല ലക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് തുടങ്ങാതിരിക്കലാ ബുദ്ധി. എന്താ നല്ല ലക്ഷണം? ഇന്നത്തെ സിറാജ്, ഇന്നത്തെ സിറാജ് എന്താ? സിറാജിലെ ലേഖനം കേട്ടോളൂ, സാമൂഹ്യ തിന്മകൾക്കെതിരെ പള്ളി മിമ്പറുകൾ ഉപയോഗപ്പെടുത്തണം പൊന്മള. ആരാ പറയുന്നത്? സാമൂഹ്യ തിന്മക്കെതിരെ പള്ളി മിമ്പറുകൾ ഉപയോഗപ്പെടുത്തുക, അതെങ്ങനെ പൊന്മളെ? എനിക്ക് മനസ്സിലായിട്ടില്ല. സാമൂഹ്യ തിന്മകൾക്കെതിരെ പള്ളി മിമ്പർ ഉപയോഗപ്പെടുത്തേ, നിങ്ങളിങ്ങനെ കയറി നിന്നിട്ട് അറബിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും? വായിച്ചു കേട്ടോളൂ, മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട്. ലഹരിയുടെ കടന്നാക്രമണം ഉൾപ്പെടെ യുവതലമുറയെ വഴിപിഴപ്പിക്കുന്ന സാമൂഹ്യ തിന്മക്കെതിരെ പള്ളി മിമ്പറുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് SYS പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. ഇതെന്തിന്റെ തുടക്കാന്ന് മനസ്സിലായില്ല. എന്താ എങ്ങനെ ഇപ്പൊ പരിപാടി? നിങ്ങൾ മിമ്പറിൽ കയറിയിട്ട് എന്താ ഇപ്പൊ ചെയ്യുക? ആൾക്കാരോട് നേരത്തെ പറയേണ്ടി വരും, അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ആ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൊക്കെ കൊണ്ടുവരണം പള്ളിയിലേക്ക്. പള്ളിയിലേക്കാണ് വന്നാലും മോലേരെ മിമ്പർമ കയറിയിട്ട് ആ മരവാളിൻ്റെ എടുത്തൊരു കുത്തുകൊടുക്കും. ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് തിന്മക്കെതിരെ പോരാടാൻ പറ്റുള്ളൂ, ലഹരിക്കെതിരെയുള്ള ചെറുപ്പക്കാരെ? ആ മിമ്പറമെന്ന് വല്ലതും പറയാൻ പാടുണ്ടോ? ആ മിമ്പറമെന്ന് മലയാളം പറഞ്ഞ പ്രശ്നയില്ലേ? അത് മോലെ വെള്ളിയാഴ്ച മാത്രമുള്ള മിമ്പറിന് ആരെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എഴുതിയണോ? നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ ചോദിക്കലെന്താ, അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഒരു ഖുതുബ മിമ്പറിന്ന് അറബി അല്ലാത്തയിൽ നടത്തിയിട്ടുണ്ടോ? ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂല് പലപ്പോഴും പല പ്രസംഗത്തിനും മിമ്പർമ കയറിയിട്ടുണ്ട്, അറബിയിലല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അറബിയിലല്ലാതെ വേറെ ദിവസം മിമ്പർമ കയറി പറയാൻ പാടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ എങ്ങനെയാ ലഹരിക്കെതിരെ എങ്ങനെ പള്ളി മിമ്പർ ഉപയോഗപ്പെടുത്തുക? ഖത്തീബ്മാർ മനസ്സിലായി കൊടുക്കണം നിങ്ങളുടെ ജനങ്ങളോട്. നിങ്ങൾ അറബിയിൽ ഇങ്ങനെ കയറിയിട്ട് കള്ളു കുടിക്കരുത്, ഇങ്ങനെ അറബിയിൽ ലാ തസ്റബുൽ ഖംറ് കള്ളു കുടിക്കരുതേ, ആർക്ക് മനസ്സിലായ? അവിടെ അപ്പുറത്ത് വേറെ വർത്താനം നടക്കുന്നു, ഇവിടെ ഇങ്ങേപ്പുറത്ത് പിരിവ് നടക്കുന്നു, അപ്പുറത്ത് വേറെ സംസാരം നടക്കുന്നു, വേറെ ഭാഗത്ത് വേറെ ചർച്ചകൾ നടക്കുന്നു, ചിലർ ഉറങ്ങുന്നു, ചിലരിങ്ങനെ ഉതുപോയ അവസ്ഥയിലാണ്, അങ്ങനെ പലരും പലതിലാണ്. എങ്ങനെ ഉപയോഗപ്പെടുത്തും? എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾക്കറിയാമോ, ലഹരിയടക്കമുള്ള സർവ്വ സാമൂഹ്യ തിന്മകൾക്കെതിരെയും നിങ്ങൾ ഈ കൊച്ചാക്കി പറയുന്ന മുജാഹിദുകളില്ലേ, ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ഖതീബുമാര് മിമ്പറുകളിൽ നിന്ന് കൊല്ലങ്ങളോളമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയാൽ അവിടുന്ന് കാന യഖ്റഉൽ ഖുർആന, വിശുദ്ധ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുന്നു.
വയുദക്കിരുന്നാസ് ആളുകളോട് ഉപദേശിക്കുന്നു, ഉത്ബോധനം നടത്തുന്നു.